ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലിറ്റ്സ് ആൻഡ് ഗോബ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ലോഗ് ആണ് കേട്ടോ. കുറേ നാളായില്ലേ നമ്മൾ വ്ലോഗ് ചെയ്തിട്ടും. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ശരവണ സ്റ്റോർസിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നത് ഇപ്രാവശ്യത്തെ ഓണക്കോടി എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ അമ്മയുണ്ട്. അപ്പോൾ എന്നെ അമ്മേനെയും ഇവിടെ ഇറക്കി തന്നിട്ട് ഏട്ടൻ തിരിച്ചു പോകും. അവിടെ വീട്ടിൽ ഒരുപാട് വീടുപണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും വീട്ടിൽ വേണം. അപ്പോൾ ഉണ്ണികളൊക്കെ അവിടെയാണ്. നമ്മളിത് 5:30 ആയിട്ടോ ഈവനിങ് ടൈം ഇവിടെ എത്തുമ്പം. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് എൻ്റെ പൊന്നി ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. അപ്പോൾ ദാ ഈ കാണുന്ന ശരവണ സ്റ്റോർസ് ഉണ്ടല്ലോ, ഇവിടേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ശരവണകളുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് ഇവിടെയാണ് കുറച്ചുകൂടി കളക്ഷൻസ് കൂടുന്നുണ്ടെന്ന് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി സാരീസ്, അതുപോലെ നമ്മുടെ കുർത്തീസ് കുർത്താസ് ഒക്കെ ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ. കളക്ഷൻസ് പല പല റേഞ്ചിലൊക്കെ നമുക്കിവിടെ കിട്ടും. അപ്പോൾ അമ്മ ഇവിടെ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി കേട്ടോ. കാരണം ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇങ്ങനെ കൂട്ടം കൂടിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കൊറോണ ടൈമൊക്കെ ആയ കാരണം അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ലല്ലോ, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് അമ്മ ഞെട്ടിപ്പോയത്. ആരും മാസ്കും അധികം ഇടുന്നില്ല, എല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുകയാണ്. അതാണ് ഇവിടെ കേട്ടോ, ഇവിടുത്തെ അവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അതാ നമ്മൾ ഉള്ളിൽ കയറി, ഉള്ളിൽ കയറിയപ്പോൾ നമ്മുടെ ബാഗൊക്കെ അവർ ഫസ്റ്റ് തന്നെ സീൽ ചെയ്ത് തരും കേട്ടോ. എന്നിട്ടാണ് നമ്മൾ വിടുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ പോയത് നമ്മുടെ സാരി സെക്ഷനിലേക്കാണ് കേട്ടോ. ഇനി ഞാനൊരു സത്യം പറയട്ടെ, ഇവിടേക്ക് വന്നിട്ട് സാരി എടുക്കാൻ നോക്കി കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് കൺഫ്യൂഷൻ ആയി പോകും കേട്ടോ. കാരണം അത്രയ്ക്ക് കളക്ഷനാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ഇതുപോലുള്ള ഷോപ്സും വലിയ വലിയ ടെക്സ്റ്റൈൽസിലൊക്കെ ഇതുപോലെ തന്നെ അല്ലേ എന്ന് വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏത് റേറ്റിൽ വേണമെങ്കിലും നമുക്ക് സാരി കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഒരു 500 രൂപയ്ക്ക് കിട്ടുന്ന സാരിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടത്തെ ഈ ശരവണ സ്റ്റോർസിലൊക്കെ നമുക്കൊരു 350-370 ആ റേഞ്ചിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. നമുക്ക് നാട്ടിൽ ഇതേ സെയിം സാധനം കിട്ടും, പക്ഷേ ഈ റേറ്റിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് അച്ചമ്മയ്ക്കാണ് കേട്ടോ സാരി. അപ്പോൾ അച്ചമ്മ എന്ന് പറയുമ്പോൾ ഒരുപാട് ഇങ്ങനെ വർക്കുള്ള സാരികളൊന്നും എടുക്കില്ല, വയസ്സായ ആൾക്കാരല്ലേ. അപ്പോൾ അവർ കോട്ടൺ സാരിയാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ പ്രിൻ്റിൽ ചെറിയ ചെറിയ പൂക്കളാ പാടുള്ള, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് അല്ലേ. നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഓരോ ഇഷ്ടങ്ങളല്ലല്ലോ. ഓരോരുത്തർക്കും ഡ്രസ്സിങ്ങിൽ ഓരോരോ സ്റ്റൈലും ഓരോരോ രീതികളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചാണ് കേട്ടോ അമ്മയും ഞാനും കൂടി ഇട്ട് എല്ലാവർക്കും ഉള്ള ഡ്രസ്സുകൾ എടുക്കുന്നത്. അപ്പോൾ അച്ചമ്മയ്ക്കുള്ള ഡ്രസ്സ് തപ്പിക്കൊണ്ടിരിക്കാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചുറ്റൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. എനിക്ക് സാരികളെ കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലെങ്കിലും ഇതിനെ കാണാനും അതുപോലെ എടുത്ത് കൊടുക്കാനും അത് സെലക്ഷനൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഫുള്ളായിട്ട് നടന്ന് കാണുകയാണ്. അമ്മ അവിടെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ഇവിടെ ഒരുപാട് കോട്ടണിൽ തന്നെ ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള കോട്ടൺ മിക്സ്, പോളിസ്റ്റർ മിക്സ് ചെയ്തിട്ടുള്ള അങ്ങനത്തെ സാരികളുണ്ട്, പട്ട് സാരികളുണ്ട്. ഓഫ് കോഴ്സ് പട്ട് സാരികൾ ഇവർക്ക് ഭയങ്കര പ്രത്യേകതയാണല്ലോ. അപ്പോൾ പട്ട് സാരിൽ തന്നെ റേറ്റ് കുറവ് തൊട്ടിട്ട് നല്ല വിലയുള്ള പട്ട് സാരി വരെ ഉണ്ട് കേട്ടോ അവിടെ. പക്ഷേ നമ്മൾ ആ സെക്ഷനിലേക്ക് ഒന്നും പോകുന്നില്ല. പിന്നെ ലിനൻ സാരീസ്, ജൂട്ട് സാരീസ്, സെറ്റ് സാരി, സെറ്റ് മുണ്ട്, അങ്ങനെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ഓടിച്ച് കണ്ടു. അപ്പോഴേക്കും അമ്മയുടെ സെലക്ഷൻ, അതായത് അച്ചമ്മയ്ക്കുള്ള സെലക്ഷനൊക്കെ കഴിഞ്ഞായിരുന്നു. പിന്നെ ഇതാ ഇതൊക്കെ ഷിഫോൺ അങ്ങനെയുള്ള സാരീസ് ഇല്ലേ, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും ഒരുപാട് കളക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ എന്തോ ഓഫറും കൂടി നടന്നുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് എടുത്തു പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ മലയാളികൾക്ക് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രത്യേകതയാണല്ലേ. അതുപോലെ തന്നെയാണ് ഓണക്കോടി എടുക്കലും. അപ്പോൾ ഓണക്കോടി എടുക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റുള്ള കാര്യമാണ്. കാരണം ചെറുപ്പത്തിലൊക്കെ ഓണക്കോടി എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോവുക. അച്ഛച്ചൻ, അച്ഛമ്മ, അമ്മ, അച്ഛൻ എല്ലാവരും കൂടിയിട്ടാണ് പോവുക. പോയതിന് ശേഷം രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ച വരെ എല്ലാവർക്കും ഉള്ള ഡ്രസ്സൊക്കെ എടുത്ത്, ഓരോരുത്തർക്കും 3-4 ജോഡിയൊക്കെ ഡ്രസ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ ഒരുമിച്ച് പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നമ്മൾ പുറത്ത് സ്പെൻഡ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അമ്മ അപ്പുറത്ത് കോട്ടൺ സാരീസിൻ്റെ വേറൊരു സെക്ഷൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ പൊട്ടൻ പൂരം കണ്ട പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഓരോ സെക്ഷനിലും അവർ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഏത് റേഞ്ചിലുള്ള സാരികളാണ്, ഏത് ടൈപ്പ് സാരിയാണ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല എളുപ്പമാണ് ഇവിടെ നിന്ന് നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ നല്ല എളുപ്പമാണ്. ഇതൊക്കെ പട്ട് പാവാട, സെറ്റ് പാവാട, ലാച്ച, ചോളി അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ല കേട്ടോ. ഇതാ കണ്ടില്ല, ഇങ്ങനത്തെ വർക്കുള്ളതൊന്നും എനിക്കിഷ്ടമല്ല. ഷോപ്പിങ്ങിന് പോയാൽ നമ്മളൊക്കെ അങ്ങനെയാണല്ലേ, നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ആ സാധനം എടുത്ത് തിരിച്ചു മറിച്ചൊക്കെ നോക്കി നോക്കൂല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഞാനിട്ട് ഞാനും പ്രത്യേകിച്ച് ഡ്രസ്സ് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ. അപ്പോൾ ദാ നമ്മൾ സാരി സെക്ഷൻ അവിടെ ഉപേക്ഷിച്ചു കേട്ടോ. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്കാണ് കയറുന്നത്. ഇവിടെ ഫുള്ളും ഈ ബ്ലാങ്കറ്റ്, അതുപോലെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ്, കേർട്ടൻസ്, അങ്ങനെ മാറ്റുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ടും നോക്കിയില്ല, ജസ്റ്റ് കയറുമ്പോൾ ഉള്ള ഒരു വ്യൂ ആണ് കേട്ടോ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് കിഡ്സ് സെക്ഷനാണ്. അപ്പോൾ അതാ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഫുള്ളും കിഡ്സ് ഐറ്റംസ് ആണ് കേട്ടോ. എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ, കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ ഇതാ ഇവിടെയും ഈ പറഞ്ഞ പോലെ നല്ല തിരക്കാണ് കേട്ടോ, കുറേ പേരുണ്ട്. അപ്പോൾ കുട്ടികളെയും കൊണ്ടിട്ട് നിറയെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ.
നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം പോയത് ഇതാ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ, കുട്ടികളുടെ ഏരിയയിൽ. നല്ല തിരക്കായിരുന്നു അവിടെ, ഏത് മുക്കിലും മൂലയിലും നിറയെ ആൾക്കാരാണ്. പിന്നെ കുട്ടികളുടെ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് നോക്കണം, കുട്ടികളുടെ സൈസ് നോക്കണം, നല്ല നല്ല കളേഴ്സ് നോക്കിയെടുക്കണം, അതുപോലെ മെറ്റീരിയൽ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. പിന്നെ മാത്രമല്ല കുട്ടികളുടെ കാണുമ്പോൾ നമുക്ക് ഏതെടുക്കേണ്ടതെന്നൊരു കൺഫ്യൂഷൻ, അതാണ് ഏറ്റവും വലിയ കാര്യം. ഇവിടെ എന്ന് പറയുമ്പോൾ ഒരുപാട് കളക്ഷനാണ് കേട്ടോ. അപ്പോൾ അതാ നിങ്ങൾ തന്നെ കണ്ടു നോക്ക്, ഒത്തിരി ഒത്തിരി കളക്ഷനാണ് കേട്ടോ. 50 രൂപ മുതൽ നല്ല വിലയുള്ള ഡ്രസ്സുകളടക്കം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് അതാ ഈ ഒരു ഫ്രോക്കിൻ്റെ ഏരിയയിലേക്കാണ്. അപ്പോൾ ഫ്രോക്കുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. നല്ല നല്ല പാർട്ടി വെയർ ഉണ്ട്, അതുപോലെ ഫ്രോക്ക് ജാക്കറ്റ് വരുന്ന ഫ്രോക്കുകളുണ്ട്, ഇപ്പോഴത്തെ മോഡലല്ലേ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എല്ലാ ടൈപ്പുള്ള ഡ്രസ്സുകളുണ്ട്. പക്ഷേ ആകെക്കൂടി ഒരേ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളെല്ലാം കിട്ടും, പക്ഷെ ഒരുപാട് ടൈം വേണം കേട്ടോ. നമുക്ക് നോക്കി 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 എടുക്കണം, നമുക്ക് പറ്റിയത് എവിടെയാണെന്ന് നമ്മൾ തന്നെ കണ്ടുപിടിച്ചെടുക്കണം. അപ്പോൾ അത്രയും സമയം നമുക്ക് വേണം. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ നോക്കിയിട്ട് വെക്കുന്ന കാരണം തന്നെ നമുക്ക് സൈസ് അവർ എഴുതി വെച്ചതുപോലെ ഒന്നുമല്ല, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ട് സൈസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ ഇങ്ങനെ മിക്സ്ഡ് ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ ടൈം നമുക്ക് വേസ്റ്റ് ആവും. അപ്പോൾ പട്ടൂസിനെ നമ്മൾ എടുക്കുന്നത് ഡെയിലി വെയർ ആയിട്ടുള്ള കുറച്ച് കാഷ്വലായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് ഡ്രസ്സുകളാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ അവൾക്ക് ഇപ്പോൾ പുറത്തോട്ടൊന്നും പോകുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് വീട്ടിലിടാനാണ് കൂടുതൽ ഡ്രസ്സുകൾ വേണ്ടത്. അപ്പോൾ അമ്മ ദാ അമ്മയുടെ രീതിയിലുള്ള സെലക്ഷനൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മ പട്ടൂസിനെ ഓണത്തിന് ഡ്രസ്സ് ഓണക്കോടി എടുത്തു കൊടുക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിലൊന്നും കൈ കടത്തുന്നില്ല കേട്ടോ. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഓരോ ഡ്രസ്സുകൾ എടുത്ത് എനിക്ക് കാണിച്ചു തരും, ഇത് ഇഷ്ടപ്പെട്ടോ അത് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചിട്ട്. അപ്പം അമ്മ അമ്മയുടെ ഇഷ്ടത്തിന് എടുത്തോട്ടെ വിചാരിച്ചിട്ട് അമ്മയ്ക്ക് വിട്ടു കൊടുക്കുകയാണ് കേട്ടോ. എനിക്ക് തോന്നിയത് വലിയവരെക്കാളും കൂടുതൽ കളക്ഷൻസ് കുട്ടികൾക്ക് ഉണ്ടെന്നാണ് കേട്ടോ. കുട്ടികൾക്ക് എത്ര വെറൈറ്റി ഡ്രസ്സുകളാണെന്നറിയോ ഇവിടെ ഉള്ളത്. ഇത് ഫുള്ളും നമുക്ക് വീട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് ഡ്രസ്സുകളാണ് കേട്ടോ. നല്ല വില കുറവിൻ്റെ ഡ്രസ്സുകളുണ്ടാവില്ലേ, കോട്ടൺ ലൈനിലുള്ളത് അതാണ് കേട്ടോ. അപ്പോൾ അമ്മ കുറേ ഡ്രസ്സുകൾ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് സെലക്ട് ചെയ്യാം, ഫൈനലൈസ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറേ ഡ്രസ്സുകൾ എടുത്ത് കൈപ്പിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ടോപ്പുകളാണ് കേട്ടോ, നമുക്ക് ജീൻസിൻ്റെ കൂടെയും അതുപോലെ സ്കേർട്ടിൻ്റെ കൂടെയൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ടോപ്പുകളാണ് ഇതൊക്കെ. പിന്നെ കുട്ടികളുടെ സ്കേർട്ട്, ടോപ്പുകൾ, അതുപോലെ പലാസോ പാൻസ്, ലെഗിങ്സ്, ജീൻസ് അതൊക്കെയാണ് മെയിനായിട്ട് ഈ സെക്ഷനിൽ വരുന്നത്. ഇതൊക്കെ കുട്ടികൾക്ക് വീട്ടിലൊക്കെ നല്ല സുഖമായിട്ട് ഇട്ട് നടക്കാൻ പറ്റുന്ന ടൈപ്പുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. എല്ലാം തന്നെ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആയിരുന്നു, അതുപോലെ തന്നെ നല്ല നല്ല പ്രിന്റുകളും ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി പറയണം. എല്ലാ പാറ്റേണും ഒന്നിനോടൊന്നും മെച്ചമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ് എടുക്കേണ്ടതെന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ അമ്മ. അപ്പോൾ ഇതിനെല്ലാം ഒരു 200 to 300 അതിനുള്ളിലാണ് കേട്ടോ പ്രൈസ് വരുന്നത്. പിന്നെ ഓരോ സൈസിനും അനുസരിച്ചിട്ട് പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇനി നോക്കുന്നത് നമ്മൾ ഉണ്ണിക്കുള്ള ഡ്രസ്സുകളാണ് കേട്ടോ. ഇതെല്ലാം ചെറിയ കുട്ടികളുടെ ഡ്രസ്സുകളാണ്. പട്ടുവിൻ്റെ സെക്ഷൻ കണ്ട പോലെ തന്നെയാണ് കേട്ടോ കുഞ്ഞുകുട്ടികളുടെ ഡ്രസ്സുകളുടെ സെക്ഷനും. ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സുകൾ, നമുക്ക് ഒരെണ്ണം എടുക്കാൻ പോയാൽ നമ്മൾ 2, 3, 4 ജോഡിയൊക്കെ എടുത്തിട്ട് പോയിട്ടോ, അത്രയും ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതാ ഇനി എടുക്കുന്നത് കുറച്ച് അണ്ടർവെയർസ് ആണ് കേട്ടോ. അപ്പോൾ പട്ടു അമ്മയുടെ കൂടെ നാട്ടിലോട്ട് പോവുകയാണ്, അപ്പോൾ അതുകൊണ്ടാണ് പട്ടുവിനെ കുറച്ചധികം ഡ്രസ്സും അതുപോലെ വീട്ടിലിടുന്ന ഡ്രസ്സുകളൊക്കെ എടുക്കുന്നത്. അപ്പോൾ രണ്ടുപേർക്കും കുറച്ച് ഇതുപോലുള്ള അണ്ടർവെയർസ്, ഇന്നേഴ്സൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെയാണ് അമ്മ മേടിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതേ നോക്കിയേ, ഇത് 2 വയസ്സായ കുട്ടിയുടെ മാക്സിയാണ് കേട്ടോ. അപ്പോൾ അത് മുതലേ ഒരുപാട് വലിപ്പമുള്ള മാക്സികളൊക്കെ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല നൈറ്റ് ഡ്രസ്സുകളുണ്ട്, സെറ്റായിട്ടുള്ള നൈറ്റ് ഡ്രസ്സാണ് കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം ലേഡീസ് സെക്ഷനിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് 1-2 കുർത്തീസാണ് നോക്കുന്നത്. നല്ല സിമ്പിളായിട്ടും ഇടാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അങ്ങനത്തെ മെറ്റീരിയൽസാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഞാൻ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്, നല്ല റേറ്റ് കുറവ് മുതലേ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കുർത്തീസ് ഉണ്ട്, അതുപോലെ സൽവാർ സെറ്റുകളുണ്ട്, അങ്ങനെ ഒരുപാട് കളക്ഷൻ കേട്ടോ. ഞാൻ നമുക്ക് നേരമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓടിപ്പോയിട്ട് സെലക്ട് ചെയ്ത് വന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ നേരം സെലക്ട് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ.
ഞാൻ ചടപടാന്ന് വേഗം ഒന്ന് രണ്ട് മൂന്ന് കുർത്തീസ് സെലക്ട് ചെയ്തു. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള രണ്ട് മൂന്ന് കുർത്തീസ് ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ മേടിച്ചെന്നൊക്കെ ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ബില്ലിംഗ് സെക്ഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ വേഗം സാധനങ്ങളൊക്കെ മേടിച്ച് വേഗം വീട്ടിലോട്ട് പോവാണ്. നമുക്കിവിടുന്ന് തൊട്ടടുത്താണ് കേട്ടോ നടക്കാനുള്ള വഴിയുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലാത്തതുകൊണ്ട് വേഗം തന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ ചെന്നൈയിലെ ടീ നഗർ എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് ഇവിടുത്തെ സ്ട്രീറ്റ്സ്. അപ്പോൾ ഇത് അറിയാത്തവർ അധികം പേരുണ്ടായിരിക്കില്ല. ചെന്നൈ അറിയുന്ന എല്ലാവർക്കും ടീ നഗർ അതുപോലെ ഈ സ്ട്രീറ്റ്സ് ഒക്കെ അറിയുന്നുണ്ടായിരിക്കും. ഇവിടെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. എന്താ പറയുക, അത്രയും കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ തന്നെ ചെയ്യാം. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുന്നെങ്കിൽ മെയിനായിട്ട് നമുക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ഷമ വേണം, അതുപോലെ തന്നെ സമയവും വേണം. അപ്പോൾ അത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം നമ്മളവിടെ ഇറങ്ങുന്നില്ല കേട്ടോ. തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. കുറച്ച് ലേറ്റായി, ഉണ്ണികളൊക്കെ അരച്ചിലൊക്കെ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം തന്നെ പോന്നു. പിന്നെന്താ പറയാ വന്ന് ഈ നമ്മൾ എന്താ മേടിച്ചെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എൻ്റെ ഡ്രസ്സ് കാണിച്ചു തരാം. അപ്പോൾ അതിൽ ഫസ്റ്റ് മൂന്ന് കുർത്തീസാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ കാരണം അപ്പോൾ ഒരുപാടൊന്നും പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം എനിക്ക് പെട്ടെന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനുള്ള കാഷ്വലായിട്ടുള്ള കുർത്തീസാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ മേടിച്ചത് ഇതാ ഈ ഒരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് കളർ ഇതിൽ കറക്റ്റായിട്ട് കാണുന്നുണ്ടോ, ലൈറ്റിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇതൊരു പിങ്ക് ഷെയ്ഡിലുള്ള കുർത്തിയാണ് കേട്ടോ. പിങ്കും അതുപോലെ ഒരു വേറൊരു കളറും കൂടിയിട്ടുള്ള ലൈൻസ് വരുന്ന കുർത്തിയാണ്. ഇങ്ങനെ ലൈൻസ് വരുന്ന കുർത്തിയാണ്, കാണുന്നില്ലേ, ആ കുർത്തിയാണ് കേട്ടോ. അപ്പോൾ അതിൽ കുറേ ഇങ്ങനെ എംബ്രോയിഡറി ഒക്കെ കൊടുത്തിട്ടുണ്ടോ. നല്ല കോട്ടൺ ആണ് കേട്ടോ. കോട്ടൺ അല്ല, ഒരു കാദി കൈൻഡ് ഓഫ് കാദി മെറ്റീരിയലാണെന്ന് തോന്നുന്നു. ഭയങ്കര നമ്മുടെ കോട്ടനേക്കാളും ലൈറ്റായിട്ടുണ്ട്. അപ്പോൾ അതാണ് ടൈം മെയിനായിട്ട് ഇത് മേടിക്കാനായിട്ട് കാരണം. പ്രൈസ് വരുന്നത് 420 രൂപയാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ്. പിന്നെ അടുത്ത കുർത്തി എന്ന് പറയുന്നത് ഇതാ ഈ ഒരു മെറൂൺ കൈൻഡ് ഓഫ് കുർത്തിയാണ് കേട്ടോ. ഇതെനിക്ക് അമ്മ മേടിച്ചെന്താണ് കേട്ടോ, അമ്മയുടെ വക ഉള്ള ഓണക്കോടിയാണ് ഇത്. ഇത് കുറച്ച് ഒരു എന്താ പറയുക, ഒരു പാർട്ടി വെയർ പോലത്തെ ഒരു കുർത്തിയാണ്. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഇതാണ് കുർത്തി, നമ്മുടെ നോർമലായിട്ടുള്ള ഒരു മെറൂൺ കുർത്തി. ഓണക്കല്ലേ വരുന്നത്, അപ്പോൾ ഓണത്തിനൊക്കെ കുറച്ച് ഇങ്ങനത്തെ കളേഴ്സ് ആണല്ലോ നല്ല ഭംഗി ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് എടുത്തതാണ്. ഇത് ഫുള്ള് ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട്, ഫുള്ളായിട്ട് എംബ്രോയിഡറിയും സീക്വൻസ് വർക്കും വരുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കുർത്തി. ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അമ്മ മേടിച്ചതുകൊണ്ട് ഞാൻ ഇതിൻ്റെ പ്രൈസ് പറയുന്നില്ല. ലാസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡ്രസ്സാണ്, ഡ്രസ്സ് അല്ലെങ്കിൽ കുർത്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ഒരു ടോപ്പ് എന്ന് പറയാം. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ കളറിൽ വരുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. ഞാൻ ഇട്ട് നോക്കിയിട്ട് ആകെ മറച്ച് ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മിയോ ബ്രാൻഡിൻ്റെ കുർത്തിയാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇതിൻ്റെ ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഓഫ് വൈറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ ഒരു ഓറഞ്ച് കളറിലുണ്ടായിരുന്നു, റാഷ് കളറിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മസ്റ്റാർഡ് യെല്ലോ കളർ എടുത്തത്. ഇതിൻ്റെ സ്ലീവ്സ് ഇങ്ങനെ നല്ല ഇലാസ്റ്റിക് ഒക്കെ കൊടുത്ത് ഇവിടെ ഈ രണ്ട് സൈഡിലും കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കുർത്തി കാണാനായിട്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു മാസ്കും കൂടി ഫ്രീ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള കുർത്തി കേട്ടോ. അപ്പോൾ ഇത് മിയോ ബ്രാൻഡിൻ്റെ കുർത്തിയാണ്, എക്സൽ ആണ് സൈസ്. നല്ല കോട്ടൺ റയോൺ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എൻ്റെ ഓണക്കോടികൾ കേട്ടോ. ഇനി ഉണ്ണികളുടെ ഓണക്കോടികൾ ഞാൻ കാണിച്ചു തരാം.
അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ഉണ്ണിയുടെ നോക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കുഞ്ഞുടുപ്പാണ്. ഇതിന് വെറും 55 രൂപ അങ്ങോട്ട് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതിന് നല്ല അഫോർഡബിൾ ആയിട്ട് തോന്നി, അപ്പൊ അതൊരെണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു റെഡ് ഫ്രോക്ക്, കുർത്തി കുർത്തി എന്നാ പറയണത് കേട്ടോ. അപ്പൊ റെഡ് ഫ്രോക്ക് ഇതും നല്ല ഭംഗിയുണ്ട്, ഫുള്ള് ഇങ്ങനെ ലവ് നെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇതിനൊക്കെ ഒരു 200 to 300 ആ ഒരു റേഞ്ചിലായിരുന്നു കേട്ടോ പ്രൈസും. ഞാൻ കുട്ടികൾക്ക് വാങ്ങിക്കുമ്പോൾ എപ്പോഴും പ്രൈസ് എല്ലാം നോക്കാറ്, ഏറ്റവും കൂടുതൽ നോക്കാറ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ളതോ അല്ലെങ്കിൽ വർക്കുള്ളതോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ അങ്ങനെയുള്ളതൊന്നും കുട്ടികൾക്ക്. എപ്പോഴും ഇതാ ഇതേപോലെയുള്ള മെറ്റീരിയൽസാണ് നോക്കാറുള്ളത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചതും ഒരു ജംപ്സ്യൂട്ട്, നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സാണ്. അതിൻ്റെ വേറെ കളേഴ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതൊരു ഒരു ട്രൗസർ ആൻഡ് ഒരു ടീഷർട്ട് സെറ്റാണ് കേട്ടോ. അത്രയാണ് ഉണ്ണിക്ക് മേടിച്ചത്. ഇത് പട്ടുവിൻ്റെയാണ്. പട്ടുവിനെ ഇത് ജീൻസിനിടാൻ വേണ്ടിയിട്ട് മേടിച്ചിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇതൊരു ലൈറ്റ് പിങ്ക് കളറിലുള്ള ഒരു നല്ല അടിപൊളിയായിട്ടുള്ളൊരു ടോപ്പ്. പിന്നെ ഇതാ ഇതാ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ, ഇത് അമ്മയെടുത്ത് എന്താണ് കേട്ടോ. എല്ലാത്തിലും രണ്ട് രണ്ട് ജോഡി അമ്മയെടുത്ത് എന്താണ്. ഇത് പട്ടുവിനെ അമ്മയെടുത്ത് കൊടുത്താണ്. ഇതൊരു ജംപ് സ്യൂട്ടാണ് കേട്ടോ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇതൊരു ഫ്രോക്കാന്ന് വിചാരിച്ചിട്ടാണ് മേടിച്ചത്. പിന്നെ പട്ടുവിനെ സിമ്പിളായിട്ടുള്ള ഒന്ന് രണ്ട് പാൻസും രണ്ട് മൂന്ന് കോട്ടൻ്റെ ഉടുപ്പുകളൊക്കെ മേടിച്ചായിരുന്നു കേട്ടോ വീഡിയോയിൽ കണ്ടിട്ടുള്ള പോലത്തെ. അതൊക്കെ അവള് നാട്ടിക്ക് കൊണ്ടുപോയി, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ ഓണക്കോട് എടുക്കാൻ പോയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. എല്ലാവരും ഓണമൊക്കെ നല്ല അടിച്ചു പൊളിക്കാം. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേഗം തന്നെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.